തിലകൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അളതാപുരിയിൽ തിലകൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. വളരെ വളരെ ശ്രദ്ധേയനായ അതുല്യനായ ഒരു അനർഘ വ്യക്തിത്വം എന്ന് തന്നെ പറയാം. അതിന്റെ അർത്ഥം തിലകൻ ചെയ്തതിനോട് പറഞ്ഞതിനോടും എല്ലാം നാം യോജിക്കണമെന്നല്ല. ശ്രീ തിലകന്റെ രീതി വിശേഷങ്ങളോട്, അഭിപ്രായങ്ങളോട്, വീക്ഷണഗതികളോട് യോജിക്കാം, വിയോജിക്കാം. ചിലതിനോട് യോജിക്കാം, ചിലതിനോട് വിയോജിക്കാം. എല്ലാറ്റിനോടും യോജിക്കാൻ കഴിയുന്നവരുണ്ടാകാം, എല്ലാറ്റിനോടും വിയോജിക്കുന്നവരുണ്ടാവാം. കാരണം അദ്ദേഹം സ്വന്തമായി ജീവിച്ച വ്യക്തിയാണ്, തലയെടുപ്പോടെ ജീവിച്ച വ്യക്തിയാണ്, സ്വന്തം കാലിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് അഭിപ്രായങ്ങളും വേണ്ടുവോളം അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊക്കെ തിലകന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, തിലകൻ എന്ന കലാകാരനെ, തിലകൻ എന്ന പ്രതിഭയെ, ഒരു ജീനിയസ് എന്ന വാക്ക് സംശയം കൂടാതെ പറയാൻ സാധിക്കുമെങ്കിൽ, പലരെ കുറിച്ചും അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ചിലർക്കത് യോജിക്കും, ചിലർക്ക് ചേരും, ചിലർക്കത് ചേർന്നു എന്ന് വരില്ല. ചേരാത്ത സന്ദർഭങ്ങളിലും അർത്ഥഭ്രംശം വന്നു പോകുന്ന രീതിയിൽ ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചു പോരാറുണ്ട്. പക്ഷെ തിലകന്റെ കാര്യത്തിൽ ജീനിയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതായിരുന്നു. ജഗത്മായൻ ചന്ദ്രപുരി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ വി എം വിനു, സി ഇ ചാക്കുണ്ണി, രമാദേവി, എം എ ഭക്തവത്സൻ, ടി എം സത്യജിത് പണിക്കർ, രാധാകൃഷ്ണൻ പൂവത്തിക്കൽ, ബഷീർ പൂവാട്ടുപറവ്, കരീം മേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു.